പയ്യന്നൂരിലെ നിർദ്ദിഷ്ട സ്റ്റേഡിയം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ചതുപ്പ് നികത്തിയെടുത്ത സ്ഥലമായതിനാൽ സ്റ്റേഡിയം നിർമ്മാണം മുൻനിശ്ചയിച്ച പ്രകാരം നടക്കില്ലെന്ന ആശങ്കയ്ക്കു പിന്നാലെയാണ് കരാർ കമ്പനിയും പിൻവാങ്ങിയത്. പയ്യന്നൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനെന്ന വലിയ പ്രഖ്യാപനത്തോടെ 4 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയതാണ് പയ്യന്നൂരിലെ സ്റ്റേഡിയം. ആദ്യം കിഫ്ബി ഫണ്ടിൽ 40 കോടി മുടക്കി മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പിന്നീട് ഫണ്ട് വെട്ടിക്കുറച്ച് 14 കോടിയിൽ സാധാരണ സ്റ്റേഡിയമായി നിർമ്മാണം തുടങ്ങുകയായിരുന്നു. നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ചതുപ്പ് നികത്തിയായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങി. ഇതിനിടെയാണ് ചതുപ്പ് നികത്തിയ പ്രദേശമായതിനാൽ നിർമ്മാണം പ്രായോഗികമാണോ എന്നറിയാൻ മണ്ണ് പരിശോധന നടത്തിയത്. ഇത്രയും കാലതാമസം നേരിട്ടതിനാൽ മുൻ നിശ്ചയിച്ച തുകയിൽ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കുക സാധ്യമല്ലെന്ന് വന്നതോടെ കരാർ കമ്പനിയും പദ്ധതി തത്വത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കരാർ കമ്പനി സ്ഥാപിച്ച ബോർഡ് ഉൾപ്പെടെ ഇവിടെ നിന്നും നീക്കിക്കഴിഞ്ഞു. യാതൊരു പാരിസ്ഥിതിക ഘടകങ്ങളും പരിഗണിക്കാതെയാണ് പയ്യന്നൂരിൽ ചതുപ്പ് നികത്തി ബസ് സ്റ്റാൻഡ് നിർമ്മാണവും സ്റ്റേഡിയം നിർമ്മാണവും നടന്നത്. പല മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും സ്റ്റേഡിയം നിർമ്മിക്കാത്തത് അവിടെ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അക്വയർ ചെയ്ത് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സ്റ്റേഡിയം ഇല്ലാത്തത്. പക്ഷേ പയ്യന്നൂരിൽ ആ സൗകര്യപ്രദമായ സ്ഥലം ലഭിച്ചിട്ടും സ്റ്റേഡിയം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരുടെ കഴിവില്ലായ്മ തെളിയിക്കുന്ന കാര്യമാണ്. അത് പരിഹരിച്ചേ പറ്റൂ. കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ഗൌരവപരമായി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനത്തെപ്പറ്റി ആലോചിക്കണം. അതിനുള്ള തിരിച്ചടി കൂടിയാണ് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ സ്റ്റേഡിയം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.